ജയശങ്കർ വ്യൂ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബാക്സ് വളരെ 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 ഗൗരവാവഹമായൊരു കാര്യമാണ് ഇവിടെ പറയാൻ പോകുന്നത് അത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെ തന്നെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയവും കൂടിയാണ് വിഷയം നിങ്ങളൊക്കെ അറിഞ്ഞത് തന്നെയാണ് ആന്ധ്രാ മുഖ്യമന്ത്രി ജഗൻ മോഹൻ റെഡ്ഡി ചീഫ് ജസ്റ്റിസിന് ഒരു കത്തെഴുതിയിരിക്കും അദ്ദേഹത്തിൻ്റെ കത്തിൽ പറഞ്ഞിട്ടുള്ളത് ആന്ധ്രയിൽ നിന്നുള്ള ഒരു ന്യായാധിപൻ ന്യായാധിപൻ്റെ പേരതിൻ്റെ അകത്തുണ്ട് എൻ വി രമണ സുപ്രീം കോടതിയിലെ സീനിയർ മോസ്റ്റ് ജഡ്ജിയാണ് ചീഫ് ജസ്റ്റിസ് കഴിഞ്ഞാൽ തൊട്ടടുത്ത ആളാണ് രമണ ഈ രമണ ആന്ധ്രാപ്രദേശ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട പല കേസുകളിലും ഇടപെടുന്നു ആന്ധ്രയിൽ ആന്ധ്ര ഹൈക്കോടതിയിലുള്ള ചില ജഡ്ജിമാരെ സ്വാധീനിക്കുന്നു സ്വാധീനിക്കുന്നത് വ്യക്തമായ ഒരു ഉദ്ദേശത്തോട്ടാണ് അത് മുൻ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിനുമായി ബന്ധപ്പെട്ട ചില കേസുകളിൽ ചന്ദ്രബാബുവിന് അനുകൂലമായ രീതിയിൽ വിധി കൽപ്പിക്കാൻ ജഡ്ജിമാരെ നിർബന്ധിക്കുന്നു എന്നാണ് എന്ന് മാത്രമല്ല ഈ രമണയുടെ രണ്ട് പെൺമക്കൾ ആന്ധ്രയുടെ തലസ്ഥാനമായ തലസ്ഥാനമായ പറഞ്ഞുകൂടെ ആയിട്ടില്ല ആവാൻ പോകുന്ന അമരാവതിയിൽ സ്ഥലം വാങ്ങിയിരിക്കുള്ളൂ അത് ദുരൂഹമായ രീതിയിലാണ് അല്ലെങ്കിൽ കുറച്ച് വളഞ്ഞ വഴിയിൽ കൂടി സ്ഥലം വാങ്ങിയിരിക്കുള്ളൂ ഇതിനൊക്കെ പുറകിൽ വലിയ ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇത് അന്വേഷിക്കണമെന്നുള്ളതാണ് ജഗൻ മോഹൻ റെഡ്ഡിയുടെ ആവശ്യം അപ്പോൾ ഇവിടുത്തെ പ്രശ്നമെന്ന് വെച്ചാൽ പ്രശ്നങ്ങൾ പലതാണ് ഇന്ത്യ ചരിത്രത്തിലാദ്യമായിട്ടുള്ളൊരു മുഖ്യമന്ത്രി ഇതുപോലൊരു കത്ത് എഴുതും ആ ചീഫ് ജസ്റ്റിസിന് അതൊരു ചെറിയ കത്ത് നിസ്സാര കാര്യമൊന്നുമല്ല ഇവിടെ പ്രശാന്ത് ഭൂഷൺ കത്തെഴുന്ന പോലെയല്ല അല്ലെങ്കിൽ ജസ്റ്റിസ് കർണൻ ആരോട് ഉന്നയിക്കുന്ന പോലെയല്ല ഉത്തരവാദിത്തപ്പെട്ടൊരു സ്ഥാനത്ത് ഇരിക്കുന്ന ആളാണ് ആന്ധ്രയിലെ ജനങ്ങൾ തിരഞ്ഞെടുത്ത മുഖ്യമന്ത്രിയാണ് ജഗൻ ജഗൻമോഹൻ റെഡ്ഡി ഒരു പരാക്രമിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം ഒരു ചില്ലറക്കാരനൊന്നുമല്ല അദ്ദേഹം ആരോടും ഉന്നയിക്കുന്ന ആർക്കെതിരായിട്ടാണ് സുപ്രീം കോടതിയിൽ ഇനി ചീഫ് ജസ്റ്റിസ് ആകാൻ പോകുന്ന ആളാണ് ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ വരുന്ന ഏപ്രിൽ മാസത്തിൽ അദ്ദേഹം ചീഫ് ജസ്റ്റിസ് ആവും പിന്നത്തെ ഓഗസ്റ്റ് മാസം വരെ ഈ വരുന്നതല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് വരെ അതുകൊണ്ട് ഒന്നേകാൽ കൊല്ലം ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസായി നമ്മുടെയൊക്കെ ഭാഗതയെ നിർണ്ണയിക്കേണ്ട ആളാണ് ജസ്റ്റിസ് രമണ ഈ രമണക്കെതിരായിട്ട് ഇങ്ങനൊരു ആരോപണം ഉന്നയിച്ചിട്ട് എന്ന് പറയുമ്പോൾ അതിൽ വലിയ പ്രശ്നമുണ്ട് ആ ചീഫ് ജസ്റ്റിസ് ഇനി എന്തു ചെയ്യും ജഗൻ റെഡ്ഡി ആൾ തരികയുടെ വേറെ സംശയമൊന്നുമില്ല ഇന്ത്യ രാജ്യം കണ്ട് ഏറ്റവും വലിയ അഴിമതിക്കാരായ ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിന് നല്ല പാരമ്പര്യമുണ്ട് സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ അഴിമതിക്കാരായ മുഖ്യമന്ത്രിമാർ ഒന്ന് തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന ജയലളിതയാണ് മറ്റേത് തമിഴ്നാട്ടിൽ തന്നെ മുഖ്യമന്ത്രിയായിരുന്ന കരുണാനിധിയാണ് പിന്നെ നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ബീഹാർ മുഖ്യമന്ത്രി ലാലു പ്രസാദ് യാദവാണ് പിന്നെ ഒരാൾ ഹരിയാനയിൽ മുഖ്യമന്ത്രിയായിരുന്ന ഓം പ്രകാശ് ചൌട്ടാലിയാണ് അതുപോലെ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്ന മധു കോട എന്ന് പറഞ്ഞൊരു പുങ്കമൻ ഇവരൊക്കെയാണ് അവരോടൊക്കെ കിടപിടിക്കുന്ന ഒരു പ്രതിഭയാണ് ആര് ജഗൻമോഹൻ റെഡ്ഡി മാത്രമല്ല അവരെക്കാളൊക്കെ വളരെ ചെറുപ്പമാണ് ഇനിയും ഒരുപാട് സമയമുണ്ട് അദ്ദേഹത്തിന് അഴിമതി നടത്തുക ഇതേ മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് വലിയ വലിയ അഴിമതി കോടാനും കോടി രൂപയുടെ അഴിമതി നടത്തി വളരെ വളരെ സമ്പന്നനായ ഒരു വ്യക്തിയാണ് മാത്രമല്ല ചന്ദ്രബാബു നായിഡുവിൻ്റെ ഭരണകാലത്ത് ഇദ്ദേഹത്തെ സി ബി ഐ അറസ്റ്റ് ചെയ്ത് അത് പതിനാറ് മാസം അദ്ദേഹം ജയിലിൽ ഗോതമ്പൂണ്ട കഴിച്ചു കഴിഞ്ഞാണ് അപ്പോൾ അത്രയും പരാക്രമിയായ ഒരാളാണ് അദ്ദേഹമാണ് ആർക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത് സുപ്രീം കോടതിയിലെ സീനിയർ മോസ്റ്റ് ജഡ്ജിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത് എന്ന് പറഞ്ഞാലും അത്ര ക്ലിയർ അല്ല മറ്റേ ഭാഗവും കോൾ കോളിംഗ് കെറ്റിൽ ബ്ലാക്ക് എന്ന് പറയും ഇംഗ്ലീഷിൽ അതിൻ്റെ അർത്ഥം ഞാനിവിടെ പറയുന്നില്ല അത് നിങ്ങൾ ഡിക്ഷണറി പോയി കണ്ടുപിടിച്ചാൽ മതി കോൾ കോളിംഗ് കെറ്റിൽ ബ്ലാക്ക് എന്നുള്ളതാണ് ഇവിടുത്തെ അവസ്ഥ അപ്പോൾ ഇനി ചീഫ് ജസ്റ്റിസ് എന്ത് ചെയ്യും എനിക്ക് അതിലാണ് അറിയേണ്ടത് ഇത് ഈ ഇങ്ങനെ ഒരു കത്ത് ഏതിൻ്റെ പുറത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് എന്ത് ചെയ്യും ഇവിടെ പ്രശാന്ത് ഭൂഷൺ ആരോപണം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തെ വിചാരണ ചെയ്തു വിചാരണയില്ലാതെ തന്നെ അദ്ദേഹത്തെ ശിക്ഷിച്ചു കാര്യം ഒരു രൂപ പിഴക്കാണ് ശിക്ഷിച്ചെങ്കിൽ പോലും ഇങ്ങനെ സുപ്രീം കോടതിയിലെ പ്രമുഖനായ ഒരു ജഡ്ജിക്കെതിരെ ആരോപണം ഉന്നയിച്ച ഇവിടുത്തെ ആന്ധ്ര മുഖ്യമന്ത്രിക്കെതിരെ നമ്മുടെ ബഹുമാനപ്പെട്ട ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ സുപ്രീം കോടതി എന്ത് നിലപാട് സ്വീകരിക്കും എന്ത് നടപടിയെടുക്കും എന്നുള്ളതാണ് ഒരു ചോദ്യം മാത്രമല്ല എന്തുകൊണ്ടാണ് ജഗൻമോഹൻ റെഡ്ഡി ഇങ്ങനെ കൈവിട്ടൊരു കളിക്ക് നിർബന്ധിതനായ അല്ലെങ്കിൽ സന്നദ്ധനായത് എന്നൊരു ചോദ്യം ബാക്കി നിൽക്കുകയാണ് അതിൻ്റെ രാഷ്ട്രീയ കാരണം എന്താണ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യം ഒക്ടോബർ ആറാം തീയതി ആണെങ്കിൽ കത്ത് എഴുതിയെങ്കിലും ഇത് പതിനേഴാം തീയതിയാണ് പുറത്തുവന്ന് ഇതിനിടയ്ക്ക് ഒരു സംഭവം ഉണ്ടായത് ഇദ്ദേഹം നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രിയെ ഡൽഹിയിൽ പോയി കണ്ടു എന്നുള്ളതാണ് ഈ ജഗൻമോഹൻ റെഡ്ഡിയുടെ പേരിൽ നിരവധി അനവധി കേസുകളുണ്ട് പ്രധാനമന്ത്രിയെ സി ബി ഐയെ സന്തോഷിപ്പിച്ചാൽ മാത്രമേ അദ്ദേഹത്തിന് അഞ്ചുകൊല്ലത്തെ കാലാവധി പൂർത്തീകരിക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നേരെ ജയിലിലേക്ക് പോകുന്ന വീണ്ടും ഒരു അവസ്ഥ ഉണ്ടാവും അങ്ങനെ പല അവസ്ഥകളും അദ്ദേഹത്തെ കാത്തുനിൽപ്പുണ്ട് നിരവധി അഴിമതി കേസുകളിൽ അദ്ദേഹം ഇപ്പോഴും പ്രതിയാണ് ഈ കേസുകളുടെ വിചാരണ വേഗത്തിൽ നടന്നാൽ അദ്ദേഹത്തിന് പുലിവാലാവും മാത്രമല്ല ഈ രാഷ്ട്രീയ നേതാക്കന്മാരുൾപ്പെട്ട ക്രിമിനൽ കേസുകളുടെ വിചാരണ പെട്ടെന്ന് പൂർത്തീകരിക്കണം എന്നീ കഴിഞ്ഞ ദിവസമാണ് ജസ്റ്റിസ് രമണയുടെ ബെഞ്ചിൽ നിന്ന് ഉത്തരവ് വന്നത് അതിലുപരി ഈ ഇദ്ദേഹം ചീഫ് ജസ്റ്റിസ് ആകാനിരിക്കു നേരത്തെ നമ്മുടെ ദീപക് മിശ്രയ്ക്കെതിരെ പല ആരോപണങ്ങളുണ്ടായി അത് കഴിഞ്ഞ് ഗോഗോയ് രഞ്ജൻ ഗൊഗോയ്ക്കെതിരെ ആരോപണമുണ്ടായി ലൈംഗികാപാതമുണ്ടായി അങ്ങനെ ഗോഗോയി പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ മര്യാദക്കാരനായി മാറുകയും കേന്ദ്ര ഗവൺമെൻറ് അനുകൂലമായ ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ തുടങ്ങുകയും ചെയ്തു ഇപ്പോൾ ഇങ്ങനെ ഒരു ആരോപണം എന്ത് ചെയ്യും ഇപ്പം തൽക്കാലം ഇതിൻ്റെ പുറത്ത് നടപടി ഉണ്ടായാലും ഉണ്ടായില്ലെങ്കിലും ഇനി ഒരു ഉത്തരവിടുന്നതിന് മുമ്പ് നമ്മുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആണെങ്കിലും അല്ല ഇനി ചീഫ് ജസ്റ്റിസ് ആകാൻ പോകുന്ന ഈ ആരോപണ വിധേയനായ രമണയാണെങ്കിലും രണ്ടു പ്രാവശ്യം ആരോപിക്കും രണ്ടു പ്രാവശ്യമല്ല പല പ്രാവശ്യം ആരോപിക്കും അപ്പോൾ ഇതൊരു ബ്ലാക്ക് മെയിലിംഗ് ആകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് മാത്രവുമല്ല പ്രധാനമന്ത്രിയെ കണ്ടതിന് ശേഷമാണ് ഈ കത്ത് പുറത്തുവിട്ടത് പ്രധാനമന്ത്രിയും ജഗൻമോഹൻ മോഹൻ റെഡ്ഡിയും തമ്മിലുള്ള ബന്ധം വളരെ സുവിധിതമാണ് കാരണം രണ്ടായിരത്തി പതിനാല് മുതൽക്ക് ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷവും ഈ ബി ജെ പി സർക്കാരിന് പിന്തുണയ്ക്കുന്ന ഒരു പാർട്ടിയാണ് മുന്നണിയിലില്ല എൻ ഡി എയിലില്ല എങ്കിലും കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ഒരു പാർട്ടിയാണ് ഇദ്ദേഹത്തിൻ്റെ വൈ എസ് ആർ കോൺഗ്രസ് ആ പാർട്ടിക്ക് ഇരുപത്തൊന്ന് എം പിമാർ ലോക്സഭയിലുണ്ട് ആറുപേർ രാജ്യസഭയിലുണ്ട് അപ്പോൾ ഈ സൗകര്യം ഈ സഹകരണം തുടർന്നും ഉണ്ടാകണമെങ്കിൽ ഒരു പാലോട്ടം അങ്ങോട്ട് കൂടുവാണല്ലോ രണ്ടു പേർക്കും സുപ്രീം കോടതിയെ ഒതുക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ വേണം നമ്മൾ ഈ സംഭവത്തെ കാണാൻ ഞാൻ പറഞ്ഞ രമണ ഒരു പരിശുദ്ധനാണെന്നോ പുണ്യപാലനാണെന്നോ അദ്ദേഹത്തിൻ്റെ പെൺമക്കൾ അമരാവതിയിൽ സ്ഥലം വാങ്ങിച്ചിട്ടില്ല എന്നോ അല്ല ഞാൻ പറയുന്നത് അതൊക്കെ നടന്നു തന്നെ ആയിരിക്കുള്ളൂ ഒരു പക്ഷേ ആന്ധ്ര ഹൈക്കോടതിയിലെ ജഡ്ജിമാരെ സ്വാധീനിച്ചിരിക്കാനും നല്ല സാധ്യതയുണ്ട് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരു ചീഫ് ജസ്റ്റിസിന് ഈ രമണയുടെ എന്താ പറയുക നല്ല പുസ്തകത്തിൽ നിന്ന് പോയതുകൊണ്ട് പല ദുരനുഭവങ്ങളും ഉണ്ടായതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലൂടെ പറയാൻ പറ്റുകയില്ല കാരണം കോടതി ലക്ഷ്യവും അങ്ങനെ സത്യസന്ധരായ ആളുകൾക്ക് പോലും പല ദുഃഖകരമായ അനുഭവങ്ങളും ഉണ്ടായതായിട്ട് നമുക്കറിയാം അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ഈ പരി ഉന്നത സ്ഥാന അത്യുന്നത സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകൾ ഇങ്ങനത്തെ ആളുകളായിട്ട് മാറിയാൽ പല കുഴപ്പങ്ങളും ഉണ്ടാവും ജനാധിപത്യ സംവിധാനം തന്നെ വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകും എന്നുള്ളതാണ് ഇവിടുത്തെ പരിതാപകരമായിട്ടുള്ള കാര്യം നമ്മളിപ്പോൾ വളരെ താല്പര്യപൂർവ്വം ശ്രദ്ധിക്കുന്നത് ഈ കത്തിൻ്റെ പുറത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് എന്ത് നിലപാട് സ്വീകരിക്കും അദ്ദേഹം ജഗൻ മോഹൻ റെഡ്ഡിക്കെതിരെ കോടതി ലക്ഷ്യത്തിന് നടപടിയെടുക്കുമോ അതോ രമണയ്ക്കെതിരായിട്ട് അന്വേഷണത്തിന് ഉത്തരവിടുവോ എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് ഇത് രണ്ട് തരത്തിലും സംഭവിച്ചിട്ടുണ്ട് ഒന്നിപ്പോൾ പ്രശാന്ത് ഭൂഷണെതിരെ കോടതി ലക്ഷ്യത്തിനാണ് നടപടിയെടുത്ത് ഈ ജഗൻമോഹൻ റെഡ്ഡിയുടെ പരാതിയുടെ പുറത്ത് നടപടിയെടുക്കണം എന്ന് പ്രശാന്ത് ഭൂഷൺ ആവശ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിന് ആവശ്യപ്പെടാം ചീഫ് ജസ്റ്റിസിന് അതുപോലെ ധൈര്യപ്പെട്ട് നടപടിയെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഒരു വിഷയം അന്വേഷണം നടത്തുകയാണോ അത് കോടതി അന്വേഷണത്തിലേക്ക് പോവുകയാണോ ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ഇന്നത്തെ പ്രധാനപ്പെട്ട ചോദ്യം ജയശങ്കർ വ്യൂ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഒപ്പം